ഇത്രയും നീതവും നീതവും നിന്ദ്യവുമായ ഒരു രീതിയിൽ വാലത്തായ് പീഡന കേസ് ചർച്ച ചെയ്യപ്പെടുമെന്നോ തുടർന്ന് കേരളം ഇവ്വിധം ഉണർന്നെഴുന്നേറ്റ് പിണറായി ഗവൺമെന്റിനെ വിമർശിക്കുമെന്നോ സ്വപ്നത്തിൽ കരുതരുത്. ഏത് കാലത്തും പിണറായിയോട് അഥവാ അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയോട് അദ്ദേഹത്തിന്റെ ആർജവത്തോട് അദ്ദേഹത്തിന്റെ മതേതര പ്രതിബദ്ധതയോട് അങ്ങേയറ്റത്തെ ബഹുമാനവും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരേ അവസരം ശക്തമായ ഇസ്ലാമിക വിശ്വാസവും അതിന് അധ്യാപകങ്ങളോടുള്ളതായ ബഹുമാനവും ആദരവും ജീവിതത്തിന്റെ ഒരു ശൈലിയെ സ്വീകരിച്ചതെങ്കിലാണ്. ഭൗതിക ലൗകിക കാര്യങ്ങൾ നിഷ്പക്ഷമായും ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതര മഹത്വത്തോടുകൂടിയും കൈകാര്യം ചെയ്യുന്നതായ ഒരു പ്രസ്ഥാനമാണ് ചുരുങ്ങിയ കേരളത്തിലെങ്കിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ വ്യക്തികളിൽ നിന്ന് പല പോരായ്മകൾ സംഭവിക്കാറുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിൽ ഗുണ്ടായുസം ഉണ്ടാവാറുണ്ട്. ഡിവൈഎസ്ഐക്കാരും എസ്എഫ്ഐക്കാരും പല തരത്തിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും മറ്റും കാണിച്ച് കൂട്ടുന്നതായ പല തെമ്മാടിത്തങ്ങളും ഒക്കെ തന്നെ അപലപനീയമാണ്. ഇതൊക്കെ ഇക്കാലത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സംഭവിക്കുന്നത് എന്നതിലപ്പുറം പൊതുവായ കാര്യങ്ങളിൽ ആസൂത്രിതമായും വ്യവസ്ഥാപിതമായും സത്യത്തോടൊപ്പവും നീതിയോടൊപ്പവും നിലനിർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ CPM എന്ന കാര്യത്തിൽ എനിക്ക് സംശയം കാര്യമില്ല. പോരായ്മകളെ പറ്റി ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള വിശ്വാസം വെച്ചു പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ അതിനെ കൈകാര്യം ചെയ്ത വിധം ആരെയും അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് അനാവശ്യമായി കോവിഡിന്റെ പേരിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിലുമൊക്കെ പിണറായി സർക്കാരിനെ വിമർശിക്കുന്ന ഒരു തരത്തിലുള്ള പുച്ഛമാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ വളരെ യോജിച്ച് സഹകരിച്ച് മുന്നേറേണ്ടതായ ഒരു സമയത്ത് അതിനെല്ലാം വിഘാതമായി വിരുദ്ധമായി അനാവശ്യമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടുകൊണ്ട് പലതരത്തിലുള്ള സുലഭ്യങ്ങളും വിളിച്ചു പറയുന്നത് മുല്ലപ്പള്ളിയെ പോലുള്ള ആൾക്കാരോട് കടുത്ത ആമർഷം വ്യക്തിപരമായി അവരോടുള്ള ഇഷ്ടത്തോടൊപ്പം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു മാധ്യമ പ്രവർത്തനയാണ്. പക്ഷേ ഈ സംഭവത്തോടുകൂടി കേവലം എന്താ പറയാ 4ാം ക്ലാസ്സിൽ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രായം അത് എന്തുമാത്രം ചെറുതായിരിക്കും, കവിഞ്ഞാൽ 8ഓ 7ഓ 8ഓ വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അധ്യാപകൻ പീഡിപ്പിക്കുന്നു, തുടർന്ന് ആ കുട്ടി സ്കൂളിൽ പോവാതെ വിട്ടുനിൽക്കുന്നു, ശേഷം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ വിളിച്ചു വരുത്തുന്നു, കുട്ടി നിർബന്ധിതയായി സ്കൂളിൽ പോകുന്നു, അവളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു, മറ്റു ചിലർക്ക് കാഴ്ച വെക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വഴിയിൽ പറഞ്ഞാൽ നിന്റെ അമ്മയെ കൊന്നുകളയും. ആ കുട്ടിക്കാവട്ടെ പിതാവില്ല, വാപ്പയില്ലാത്ത കുട്ടി അനാഥയാണ്. അങ്ങനെ നിന്റെ അമ്മയെ കൊന്നുകളയും എന്ന് പറഞ്ഞു നിൽക്കുന്ന കുട്ടി വളരെ വളരെ ഭയപ്പാടുകൂടി കൂടി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. കൂട്ടുകാരികളുടെ ആരോ ഒന്നിനോട് പറഞ്ഞതിനെ തുടർന്ന് സംഭവം വിളിച്ചിട്ട് വരുന്നു. ഇതെല്ലാം തന്നെ പോലീസിന്റെ മുമ്പിൽ ഇവരൊക്കെ പോലീസുകാരനാണോ? അവന്റെ ഒക്കെ തലയിലുള്ള തൊപ്പി അവിടെ നിൽക്കുന്ന ആൺകുട്ടികൾ ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ IG ചേമ്പിനെ കണ്ടാന്ന് പറയുന്നത്. IG ഇന്നലെ മണ്ണാങ്കട്ടാന്ന് ഒരു വാക്ക് പിന്നെ ആരോ സോഷ്യൽ മീഡിയയിൽ ചാനൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ മണ്ണാങ്കട്ടാന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള തെമ്മാടിത്തത്തിൽ എന്താ പറയാ? ഇവനെ ആരാണ് ഈ ജോലിയിലാക്കിയത്? ആരുടെ ശമ്പളം വാങ്ങിയത്? ഇവന്റെ മകൾക്കാണ് അല്ലെങ്കിൽ പേരക്കുട്ടിക്കാണ് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെ പെരുമാറുമോ? അതിനേക്കാൾ അധികം പറയാനുള്ളത് ശൈലജ ടീച്ചറിന് യോജന മണ്ഡലത്തിലാണ് സംഭവം നടന്നത്. ഒരു മാസം കഴിഞ്ഞിട്ട് ശൈലജ ടീച്ചർ പറയും ഞാനത് അറിഞ്ഞില്ല, അറസ്റ്റ് ചെയ്തിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശൈലജ ടീച്ചറുടെ കയ്യിൽ ഫോണില്ല. ശൈലജ ടീച്ചറെ ബഹുമാനിക്കാവുന്നതിന്റെ മാക്സിമം ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ അമ്മ എന്ന് വിളിക്കാൻ ടീച്ചറമ്മ എന്ന് വിളിക്കാൻ അവർ താല്പര്യപ്പെടുകയും വളരെ വളരെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും അവരെ പേരുച്ചരിക്കുകയും എന്തൊന്നില്ലാത്തതായ ഒരു ഒരു താല്പര്യവും ബഹുമാനവും അവരിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാനടക്കമുള്ളവർ ചാനലുകളിലും പേജുകളിലും സ്റ്റേജുകളിലും എല്ലാം തന്നെ അവരെ വായിപ്പി പറഞ്ഞുകൊണ്ടേ നടക്കുക. അങ്ങനത്തെ അവരുടെ നിയോജക മണ്ഡലത്തിൽ ഇവിധം ഒരു സംഭവം നടന്നിട്ട് ഒന്ന് ആലോചിക്കുന്നു നോക്കണ്ടേ? സ്വന്തം കുട്ടിക്കാണ് സംഭവിച്ചതെങ്കിലോ?
ഇതേതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഉന്നാവൂരിലെ സംഭവം നടന്നപ്പോൾ അതൊരു ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എന്തുമാതിരിയിലാണ് ഉന്നാവൂർ ബി ജെ പിക്കാർക്കെതിരെ അന്ന് പ്രതികരിച്ചത്? ഹൈദരാബാദ് സംഭവം അതൊന്നും ജാതിയുടെ മതത്തിന്റെ പേരിലാണ്. ഒരു ഡോക്ടറെ ആ രീതിയിൽ നമ്മുടെ കഷ്ണരന്മാർ കടിച്ചു കീറി ആ സ്ത്രീയെ കൊന്നപ്പോൾ അവരെ ബലാത്സംഗം ചെയ്തപ്പോഴുണ്ടായ പ്രതികരണം ഇതിന് രീതിയിലായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എന്ത് മതപരമായി എന്തിനു പരിഹരിക്കാനാണ്? ഈ കുട്ടി ഒരു അനാഥയായതുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സംഘടന ഇല്ലാത്തതുകൊണ്ട്, അതുപോലത്തെ പിന്നെ പാർട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത്. ഞാൻ അത്ഭുതപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽ ചില മതപണ്ഡിതന്മാരുണ്ട്, അവര് വെള്ളിയാഴ്ചയായോ നിങ്ങൾ നഖം മുറിച്ചോ നിങ്ങൾ പിന്നെ താരിരോമം ചെറുതാക്കിയോ വെട്ടിച്ചോ മീശ തീർത്ത് വെട്ടിയോ മീശ വെട്ട സുന്നത്താണ്, മീശം കൊണ്ട് വളർത്താൻ പാടില്ല, താടി നീട്ടേണ്ടതാണ് എന്നൊക്കെ പറയുന്ന കുറെ മതപണ്ഡിതന്മാർ എന്ന് പറയുന്നതായ പരാന്ന പൂജികളുണ്ട്. സമുദായത്തെ പറ്റി എന്നും പറയാനുള്ളതായ അവകാശം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞത് കുടവേർ ഇങ്ങനെ കടലിൽ കൊണ്ട് നടക്കുന്ന കുറെ കുംഭ ഗ്രാമമാർ, അവരെ ഒരു വാക്കിക്കാര്യത്തെ പ്രതികരിച്ച് ഞാൻ കണ്ടില്ല. അവര് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ അവർ ഇടപെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കുട്ടി ഇവിധം 90 ദിവസം 89 ദിവസം വരെയും FIR സമർപ്പിക്കാതിരിക്കാൻ ഇവർ ശ്രമിച്ചു, അവര് സമർപ്പിച്ചില്ല. അവസാനം FIR ഇല്ലാതെ ഇയാൾ കൂടായി രക്ഷപ്പെടും എന്ന് കണ്ടപ്പോൾ പേരിന്, അതായത് എന്തോരം പറയേണ്ടത്, അവർ പുറത്ത് തട്ടി വിടുന്ന മാതിരി വിടുക. ഈ കുട്ടി അതിന്റെ അധ്യാപകൻ ക്ലാസ് വെച്ച് എന്തോ അല്പം ഇങ്ങനെ കയർത്ത് സംസാരിച്ചെന്നോ മറ്റാക്കിട്ട് വ്യക്തിതമായ വ്യവസ്ഥ ഇതിലിന്റെ ബോക്സോ എന്ന് പറയുന്നതിൽ അതിന്റെ CRP 164 വകുപ്പ് മറ്റൊരു വകുപ്പ് ഉദ്ധരിക്കുന്നു. ഞാൻ കേട്ടത് വായിച്ച് പഠിച്ചതല്ല, CRP 164 C. അതനുസരിച്ചാണ് 5 മുതൽ 7 വരെ കൊല്ലം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. ഈ പത്മരാജൻ എന്ന് പറയുന്ന നേതാവ്, ഇവരൊക്കെ നേതാവാ, എന്താ ഇവർ മനസ്സിലാക്കുന്നത്? മതപരമായ അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ വൈചാരിത്യമുള്ള ആളുകളെ പിടിച്ച് അവരുടെ കുട്ടിയെ പിടിച്ച് ബലാത്സംഗം ചെയ്യുക എന്നിട്ട് ഹീറോകളാവാതെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്ത് എന്ത് അധ്യാപക സംഘടനകളൊക്കെ നേതാവായാലും ഏത് കുട്ടിയെ പിടിച്ച് ഇതിന്റെ ഉപയോഗിക്കാം, എങ്കിൽ മറുഭാഗത്തുള്ളവർ അങ്ങനെ ചെയ്താലോ? എന്താണ് അതിനൊക്കെ മനസ്സ്? ആ കട്ടുവാ പെൺകുട്ടിയെ അന്ന് 8 ദിവസം 8 ആളുകൾ ചേർന്ന് ക്ഷേത്രത്തിന് അങ്കണത്തിൽ എന്താ അകത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു, എന്നിട്ട് അതിനവർ ന്യായീകരിക്കുക ചെയ്തത്. ആ കേസ് വാദിക്കാൻ വക്കീലുമായി മുമ്പോട്ട് വന്നില്ല. ഒരു സ്ത്രീ അതിനുവേണ്ടി വന്നപ്പോൾ അവർക്ക് വധഭീഷണി കൊന്നു കളയുമെന്ന് പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രമേയം പാസാക്കി. എന്തിന് പ്രമേയം പാസാക്കി? കട്ടുവയിലെ പിന്നെ കഷ്മരന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവർ തൊടാൻ പാടില്ല, അവർ വീര എന്താ ജേതാക്കളായി ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്കാണോ കേരളം പോകുന്നത്? എങ്കിൽ അതിന് പിണറായി വിജയൻ ദയവായിട്ടെങ്കിൽ പറയണം, ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഉത്തരവാദിത്വമില്ല, ഇവിടെ ഈ സമുദായത്തിൽ ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആരെയും ബലാത്സംഗം ചെയ്യാനും അതുപോലെ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം ഞങ്ങൾ നൽകിയിരിക്കുന്നു. പറച്ചേ പറയട്ടെ, കൂടുതൽ വോട്ട് കിട്ടല്ലോ. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടാണ് ലക്ഷ്യമെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാര് UDFനോട് കൂറു പുലർത്താൻ തീരുമാനിക്കുകയും ആ പക്ഷം പിടിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന രാഷ്ട്രീയമായ വായനയുടെ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ഇത്തരത്തിലുള്ളതായ ദുഷ്ടശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഈ പണി ചെയ്തതെങ്കിൽ അദ്ദേഹം അത് പരസ്യമായി പറയുക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മൈക്കോളൂ, ഞങ്ങൾ നിങ്ങളുടെ ഒരു ബോക്സൊന്നും നിങ്ങൾക്ക് ബാധകമല്ല, അതൊക്കെ വേറെ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമാണ് എന്ന് എന്താ പറയാ? ഇത്രയധികം ദിവസം അവിടെ വലിയ വിഭാഗം ആൾക്കാർ തെരുവിലിറങ്ങുകയും പ്രക്ഷോഭം നടത്തുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി പ്രശ്നത്തെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി സമാധാനപരമായും ജനാധിപത്യപരമായും ശ്രമിക്കുകയും ചെയ്തിട്ട് അതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് മഹിളാ എന്താ ക്ഷേമത്തിന്റെ ആ കക്ഷി ഉണ്ടല്ലോ ജോസഫീന്, അവരറിഞ്ഞില്ല അത്രേ. ഇനി അറിഞ്ഞാലോ? അറിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായ കോടതിയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായ അന്വേഷണ കമ്മീഷൻ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ സ്വന്തമായി നിർവഹിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ദൃഷ്ടിയിൽ 4 നാലാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം തെറ്റല്ല, അധ്യാപകനാണോ ചെയ്തെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും അവാർഡ് കൊടുക്കണം എന്നായിരിക്കും അതിലുള്ളത്. അല്ല എന്താ പറയേണ്ടത്?
ഇതെല്ലാം തന്നെ ഈ സമൂഹത്തെ കൂടുതൽ മതപരമായി ജാതീയമായി സാമുദായികമായി ഭിന്നിപ്പിക്കുകയല്ലേ ചെയ്യുക. പെൺകുട്ടികൾ എങ്ങനെ വിശ്വസിച്ചു സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞേക്കും നമ്മൾ? ഇത്തരത്തിലുള്ള ഇത്രയും ചെറിയ പിഞ്ചു ബാലികമാരെ പോലും ഇന്ത്യ പീഡിപ്പിക്കുകയാണെങ്കിൽ അത് മനസാക്ഷിയോട് എന്താണ് അവർക്ക് ഇവർക്കൊക്കെ പറയാനുള്ളത്? ഇവർക്കൊന്നും സ്വന്തം മക്കൾ പെൺകുട്ടികളില്ല, അവരുടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളില്ല. വല്ലാത്തൊരു ആദ്യ അനുഭവം. ഈ ദിവസങ്ങൾക്കിടയിൽ ഇത്ര വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇക്കാര്യത്തിൽ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അവസാന നിമിഷത്തിനെങ്കിലും നിന്ന് ഉണർന്ന് ഇയാളെ ശിക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. കോടതിയിൽ ഹാജരാക്കി സാധാരണ രീതിയിൽ മറ്റേതൊരു പൗരന്റെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ അയാൾക്കെതിരെ റിവോക്കോ അതിന്റെ ആ അതിന്റെ മൊഴി ആ കുട്ടി മാത്രം പറഞ്ഞാൽ മതി നിയമം അനുസരിച്ച്. പകരം ചെയ്തതെന്താ, നൂറ് അഞ്ച് തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കുട്ടിയെ വിചാരണ ചെയ്തു. അത് യൂണിഫോമിൽ വന്നിട്ട് യൂണിഫോമിൽ വരാൻ പാടില്ലെന്നും കുട്ടിയെ ഭയപ്പെടുത്തരുതെന്നും കുട്ടിയുടെ മൊഴി അപ്പടി സ്വീകരിക്കണമെന്നൊക്കെ വ്യവസ്ഥയിലുള്ളതാ എന്നൊരു കുട്ടി ഇങ്ങനെ പറയാനുള്ളതായ കാരണം അന്വേഷിച്ചുകൊണ്ട് കുട്ടിക്ക് മനഃശാസ്ത്രപരമായ മാനസിക പ്രശ്നങ്ങളായിരിക്കും എന്ന് പറയുന്നത് 100 കിലോമീറ്റർ അധികം യാത്ര ചെയ്യിച്ച കുട്ടിയെ പല തരത്തിലുള്ള പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. എന്നിട്ട് അവസാനം ക്ലാസ്സിൽ നിന്ന് കുട്ടിയോട് എന്താ പക്ഷെ ഉറക്കെ ശബ്ദിച്ചെന്നോ ക്രൂരമായി പെരുമാറി എന്നിട്ടുള്ള ചാർജ് എന്തോ ചെയ്യണല്ലോ. ഒരു ഐ ജി അതിനുണ്ടല്ലോ ശമ്പളം പാടുന്ന പൊതുവെ കനാലിൽ നിന്ന്. ഈ സംഗതി ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിണറായി വിജയം ചെയ്തതെങ്കിൽ, അതുപോലെ നാഗപ്പൂരിന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ അവസാനത്തെ ആ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും ഇത് എന്നുള്ളത്. ഇതിന് കേരളത്തിന്റെ നിഷ്പക്ഷരായ ജനങ്ങൾ ഒരു കാലത്തും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാപ്പ് കൊടുക്കുകയില്ലെന്ന് വളരെ പച്ച പറയാൻ ആഗ്രഹിക്കുക. ഇത് പറയുമ്പോൾ അന്നേരം ഒരു ഉസ്താദ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇന്നോവ വണ്ടിയിൽ ഇട്ടു, അപ്പൊ അതിനു പേരിൽ പ്രതിഷേധിച്ചതോ? അതിനെതിരും ഞങ്ങളുടെ ഒക്കെ പ്രതികരണം അത് തന്നെ. അന്ന് പണ്ട് മതപണ്ഡിതൻ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഇത്തരത്തിലുള്ള പെൺകുട്ടിയെ പാട്ടിലാക്കി ഇന്നോവയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചപ്പോൾ ആ ഉസ്താദിനെ വഴി നടക്കാൻ അനുവദിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ തന്നെ അനുവദിക്കാതെ അമിതം അതിയാൾ അടങ്ങിയത് ആ സംഘടന പുറത്താക്കിക്കുകയും ആ ഈ കേരളം പുറത്തു പോകുന്നവരെ ആക്കിയതിലെ ശബ്ദം ഉയർത്തുകയും ചെയ്തവർ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മതപണ്ഡിതനാണ് പുരോഹിതനാണ് ആ പറയണമെങ്കിൽ ആ കുട്ടിയെ അയാൾ കല്യാണം കഴിച്ചു കൊള്ളും എന്നതെന്നും പറഞ്ഞ് ഞങ്ങളാരും രംഗത്ത് വന്നിട്ടില്ല, വരികയുമില്ല. ഇതിലൊന്നും ജാതിയോ മതമോ ഇല്ല, മനുഷ്യത്വമാണ് പ്രശ്നം. ഇവരെ പെൺകുട്ടികൾക്ക് നിർഭയമായി നടക്കാൻ നമ്മൾ എന്തെല്ലാം ജാതി സമരം നടത്തിയവരാ? ഇവിടെയാണല്ലോ നമ്മുടെ നാട്ടിലാണല്ലോ ചുംബന സമരം നടത്തിയത്, പരസ്യമായി ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യം. എങ്കിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ടോ? ഈ കുട്ടിയും കട്ടുപയുടെ പെൺകുട്ടിയും തന്നെയുള്ള അന്തരം എന്താണ്? അന്ന് അവിടെ അഞ്ചെട്ടാൾ കൂടിയത് കൊണ്ട് മാത്രം ആ കുട്ടിക്ക് പിന്നെ ജീവൻ നഷ്ടപ്പെട്ടു. ഇവിടെയാണെങ്കിൽ ഇവൻ മറ്റൊരുത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെ. ആ കാഴ്ചവെച്ച തുടരുന്നുവെങ്കിൽ ഈ പ്രശ്നം പിന്നെ പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് വലിയ ഒരു വിഷയമായി മാറുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? അതുകൊണ്ട് ഇത്രയും നിരുത്തരവാദപരമായ ഒരു നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ബോധമുള്ള സംഭവിച്ചതാണെങ്കിൽ എന്ന് പറയുന്നത് ആണ് അതിന്റെ ഉത്തരവാദിത്വം. സ്വപ്നയും സ്വർണ്ണവും എന്ത് മണ്ണാങ്ങട്ടെ, ഇവിടെ ഏറി വന്നാൽ കുറച്ച് കോക്കിലോ ഇതുപോലെയുള്ള അധിക വില കിട്ടും. ഇതിനപ്പുറം എന്തെങ്കിലും ഒരാളുടെ ചാരിത്യത്തിനോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭാവിയെയോ അതിന്റെ ജീവിതത്തെയോ പറഞ്ഞ ബാധിക്കുന്നതാണോ? അതൊക്കെ രാജ്യരക്ഷയൊക്കെ അതിനെ കൊണ്ട് ബന്ധിപ്പിക്കല്ലേ. രാജ്യം എന്താ, രാജ്യരക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ഇങ്ങനെ പുഴയും അല്ലെങ്കിൽ കുറച്ച് കടലും ഒന്ന് അതിരും അതുപോലത്തെ കുറച്ച് സാധനങ്ങളാണ്, അതിനുള്ള മനുഷ്യരല്ലേ പ്രധാനം. രാജ്യരക്ഷ രാജ്യദ്രോഹത്തെക്കാൾ വലുതല്ലേ ഒരു പെൺകുട്ടി ചരിത്രം? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രായപൂർത്തിയെത്താത്ത ഒരു പെൺകുട്ടിയെ ഇന്ത്യയെ പീഡിപ്പിക്കുന്നതിനേക്കാൾ വലുതാണ്. അതൊക്കെ ഈ മനുഷ്യന്മാരെ മുഴുവൻ ഇന്ത്യം പീഡിപ്പിച്ചതിന് ശേഷം എന്ത് രാജ്യം? അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ജോസഫൈൻ എന്ന് പറയുന്ന ആ സ്ത്രീയെ ഒന്നാം പ്രതിയാക്കി കേസ് ആവശ്യമാണ്. രണ്ടാമത് ശൈലജ ടീച്ചർ എന്ന് പറയുന്നതായ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി, അവരെ ആരോഗ്യത്തെക്കാൾ വലുതാണ് ഒരു പെൺകുട്ടിയെ ചാരിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നതല്ലെന്ന് അവർ ഞെളിഞ്ഞു എന്ന് ചോദിക്കണം. മൂന്ന്, എന്താണ് ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനവും ഉദാസീനതയും അലസതയും കാണിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം പൊതുജനങ്ങൾ പറയണം. വൈകുന്നേരങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന കുറെ പൊട്ടൻ പത്രക്കാരുണ്ട്. എന്തുകൊണ്ട് അവർക്കാർക്കും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമില്ല? പിണറായി വിജയനെ കാണുമ്പോൾ എന്താ അവർ ഇതിന്റെ കാലിന്റെ തുടങ്ങിയുള്ള മൂത്ത വഹിച്ചു പോവുകയാണ് അറിയാതെ? അദ്ദേഹത്തെ ഭയക്കുകയാണ് അവർ ചെയ്യുന്നത്. ഞാൻ പണ്ട് പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് എല്ലാ ബഹുമാനത്തോടൊപ്പം ഞാൻ ലേഖനം എഴുതി വിമർശിച്ചു.
അദ്ദേഹത്തെ പറഞ്ഞ വാർത്തയ്ക്ക് ഓർമ്മയുണ്ട്. മാതൃഭൂമി ഞാൻ ഏകായുധനാർത്ഥ അല്ല പിന്നെ മാതൃഭൂമി മാത്രമല്ല ഗോപാലകൃഷ്ണൻ അങ്ങനെ എഴുതുന്നു, ഗോപാലകൃഷ്ണൻ എഴുതാൻ കഴിയാത്തത് ഒ.അബ കൊണ്ട് ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഈ കഥിന്റെ പേരിൽ ആരും തുണവറക്കലുമില്ല. ഒരിക്കൽ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കേണ്ടി വരും. നമ്മളെ അത്തരത്തിലുള്ള ധൈര്യമൊക്കെ പഠിപ്പിച്ച ഒരാളാണല്ലോ പിണറായി വിജയൻ. ഊരിപ്പിടിച്ച RSSകാരുടെ കടാലക്കൊമ്പിലൂടെ മാറി നിർത്തിക്കൊണ്ട് നടന്നു പോകുന്നവരാണ് ഈ വിജയൻ എന്നും ആ വിജയൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ധൈര്യത്തിനുള്ള ഒരു അംശം എങ്കിലും കടമെടുത്ത് നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനോ ഇതുകൊണ്ട് ഇത് തന്നെയാണ് മിസ്റ്റർ വിജയൻ. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ചാരിത്ര്യത്തിന് താങ്കൾ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? താങ്കൾക്ക് അടുത്ത തവണ വീണ്ടും മുഖ്യമന്ത്രിയാവണമെങ്കിൽ ആ പെൺകുട്ടിയെ കശ്മീർ മാർക്ക് വിട്ടുകൊടുക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ആ പെൺകുട്ടിയെ ഇവിധം അതിന്റെ ചാരിത്രത്തെ ധ്വംസിച്ചതായ അധ്യാപകൻ എന്ന് പറയുന്നതായ ആ മനുഷ്യ നിർഹത്തെ വിചാരണക്ക് ആഗ്രഹിക്കുക ഏതാണ് വേണ്ടത്? അന്തസ്സായി താങ്കൾക്ക് അടുത്ത തവണ മുഖ്യമന്ത്രിയാവേണ്ടതുണ്ടെങ്കിൽ വീണ്ടും മാധ്യമത്തിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ താങ്കൾ ഈ കേസ് പുനഃപരിശോധിക്കാനും ആ പറയുന്നതായ മന്ത്രി അല്ല ഈ ആ പറയുന്നതായ അധ്യാപകനെ അയാ പത്മരാജൻ അയാളെ കൂടി ആൾ വീണ്ടും മാർഷിയിൽ കേസ് രണ്ടാമത് പുനഃപരിശോധിക്കുക ചെയ്യണം. നിർത്തികെട്ടതായ ഒരിക്കലും തന്നെ സംസ്ഥാനത്തിന് സഹിക്കാൻ കഴിയാത്തതായ ഈ സംസ്ഥാനത്തിന് ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതായ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതായ ജയിക്കാൻ കഴിയാത്തതായ വിഴുങ്ങാൻ കഴിയാത്തതായ ഈ കേരളീയ സമൂഹത്തിന് മറക്കാൻ കഴിയാത്തതായ ഒരു ദൂരാനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാന്ന് പോകാമില്ല. ഇതിനെ ഏതോ ഒരു ഉസ്താദ് പിന്നെ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി ഇന്നോവ പീഡിപ്പിച്ചതുമായി താരതമ്യപ്പെടുത്താൻ സഖാക്കൾ ശ്രമിക്കരുത്. ആ പെൺകുട്ടി പ്രായപൂർത്തി എത്തിയതായ പെൺകുട്ടിയാണ്. ഇവിടെ ഇത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇത്തരത്തിലുള്ളതായ വിക്രിയകൾ, ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ, ഇത്തരത്തിലുള്ള പേക്കൂട്ടുകൾ, ഇത്തരത്തിലുള്ള നാൽക്കാൽ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിലുള്ള പെൺകുട്ടിയെ ഒരിക്കലും ആ സംഭവത്തോട് ഉസ്താദിന്റെ സംഭവത്തോട് നിങ്ങൾ ഉപമിക്കരുത്. നിങ്ങൾക്ക് പ്രായം പൂർത്തിയെത്തിയ മനുഷ്യന്മാരാണ് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാ ലജ്ജാവഹമായ ഇന്നലത്തോടുകൂടി കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ ലജ്ജാഹവം എന്ന് പറയുന്ന ഒരു അധ്യായം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അത് തിരുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ നിഷ്പക്ഷവാദികളായ ജനം പ്രതികരിക്കുക തന്നെ ചെയ്യും. പിണറായി വിജയൻ അടുത്ത തവണ രാജ്യപാലന്റെ സത്യപ്രതിജ്ഞയുടെ ആ ചടങ്ങിന്റെ പരിസരത്ത് പോലും ഉണ്ടാവുകയില്ല എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലജ്ജാമോഹം. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.